പെൺകുട്ടികളുള്ള മാതാപിതാക്കൾക്ക് തീർച്ചയായും പ്രയോജനപ്പെടുത്താവുന്ന ഒരു നിക്ഷേപ പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന. സ്ത്രീ ശാക്തീകരണത്തിനും പെൺകുട്ടികളുടെ സാമ്പത്തിക സുരക്ഷയ്ക്കും വേണ്ടിയുള്ള ഒരു ദേശീയ ദൗത്യമാണ് ബേട്ടി ബചാവോ ബേട്ടി പഠാവോ, അഥവാ പെൺകുട്ടികളെ സംരക്ഷിക്കുക പെൺകുട്ടികളെ പഠിപ്പിക്കുക എന്നത്. ഈ ദൗത്യത്തിന്റെ ഭാഗമായ ഒരു സേവിങ്സ് പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന അക്കൗണ്ട്. 10 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്കോ നിയമപരമായ രക്ഷിതാക്കൾക്കോ പോസ്റ്റ് ഓഫീസുകളിലോ നാഷണലൈസ്ഡ് ബാങ്കുകളിലോ സുകന്യ സമൃദ്ധി യോജന അക്കൗണ്ട് തുടങ്ങാവുന്നതാണ്. ഒരു കുട്ടിയുടെ പേരിൽ ഒരു അക്കൗണ്ട് മാത്രമേ തുടങ്ങാൻ സാധിക്കുകയുള്ളൂ. ഒരേ മാതാപിതാക്കളുടെ 2 പെൺകുഞ്ഞുങ്ങളുടെ പേരിൽ മാത്രമാണ് സുകന്യ സമൃദ്ധി യോജന അക്കൗണ്ട് തുടങ്ങാനാവുക. ആദ്യ തവണ അക്കൗണ്ട് തുറക്കുമ്പോൾ കുറഞ്ഞത് 250 രൂപയാണ് വേണ്ടത്. പിന്നീട് 50 രൂപയുടെ ഗുണിതങ്ങളായി തുടർന്ന് നിക്ഷേപിക്കാം. ഒരു സാമ്പത്തിക വർഷം മിനിമം 250 രൂപ മുതൽ മാക്സിമം 1.5 ലക്ഷം രൂപ വരെ സുകന്യ സമൃദ്ധി യോജന അക്കൗണ്ടിൽ നിക്ഷേപിക്കാവുന്നതാണ്. കൃത്യമായ ദിവസത്തിലോ മാസത്തിലോ ഈ അക്കൗണ്ടിൽ തുക നിക്ഷേപിക്കണമെന്ന് നിർബന്ധമില്ല. എന്നാൽ 31 മാർച്ച് അവസാനിക്കുന്ന സാമ്പത്തിക വർഷത്തിൽ ഒരു അക്കൗണ്ടിൽ കുറഞ്ഞ തുകയായി 250 രൂപ നിക്ഷേപിച്ചിരിക്കണം. പെൺകുട്ടി പ്രായമാകുമ്പോൾ മെഡിസിൻ, എഞ്ചിനീയറിംഗ് പോലുള്ള ഉന്നത വിദ്യാഭ്യാസത്തിനും വിവാഹം എന്നിവയ്ക്കുമായി തുക സ്വരൂപിക്കുകയാണ് സുകന്യ സമൃദ്ധി യോജന അക്കൗണ്ടിന്റെ ലക്ഷ്യം. ഈ നിക്ഷേപങ്ങൾക്ക് 8.4% പലിശ നിരക്കാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ മറ്റേതൊരു ബാങ്ക് നിക്ഷേപത്തെക്കാളും ഉയർന്ന പലിശയാണ് ഈ നിക്ഷേപ തുകയ്ക്ക് ലഭിക്കുന്നത്. 15 വർഷമാണ് തുക നിക്ഷേപിക്കേണ്ട കാലാവധി. അക്കൗണ്ട് തുടങ്ങി 21 വർഷം പൂർത്തിയാകുമ്പോൾ മുതലും പലിശയും തിരിച്ചു നൽകും. തൊട്ടു മുമ്പിലുള്ള സാമ്പത്തിക വർഷം വരെയുള്ള നിക്ഷേപത്തിന്റെ 50% വരെയുള്ള തുക കുട്ടിക്ക് 18 വയസ്സ് തികയുമ്പോൾ പഠന ആവശ്യങ്ങൾക്കോ വിവാഹ ആവശ്യത്തിനോ വേണ്ടി പിൻവലിക്കാവുന്നതാണ്. 18 വയസ്സ് പൂർത്തിയായ പെൺകുട്ടിക്ക് വിവാഹാനന്തരം സാധാരണ നിലയിലുള്ള കാലാവധി എത്തുന്നതിന് മുമ്പേ മുഴുവൻ തുകയും പിൻവലിക്കാവുന്നതുമാണ്. ഈ സ്കീമിലെ നിക്ഷേപങ്ങൾക്ക് ആദായ നികുതി ഇളവ് ലഭിക്കുന്നതാണ്. തുടർ വർഷങ്ങളിലുള്ള പലിശ നിരക്കും തിരികെ ലഭിക്കുന്ന തുകയും ധനകാര്യ വകുപ്പിന്റെ തീരുമാനങ്ങളനുസരിച്ച് മാറാവുന്നതാണ്. സുകന്യ സമൃദ്ധി യോജനയുടെ ഇപ്പോഴത്തെ പലിശ നിരക്കുകൾ നമുക്കൊന്ന് നോക്കാം. പ്രതിമാസ നിക്ഷേപം 250 രൂപയ്ക്ക് 15 വർഷം വരെയുള്ള നിക്ഷേപത്തുക 45,000 രൂപയാണ്. കാലാവധിക്ക് ശേഷം ലഭിക്കുന്ന തുക, അതായത് 21 വർഷങ്ങൾക്ക് ശേഷം ലഭിക്കുന്ന തുക 144,419 രൂപയാണ്. 2,500 രൂപ പ്രതിമാസ നിക്ഷേപത്തിന് 15 വർഷം വരെയുള്ള നിക്ഷേപത്തുക 450,000 രൂപയാണ്. കാലാവധിക്ക് ശേഷം ലഭിക്കുന്ന തുക 14,44,119 രൂപയാണ്. പ്രതിമാസ നിക്ഷേപം 5,000 രൂപയ്ക്ക് 15 വർഷത്തെ നിക്ഷേപത്തുക 900,000 രൂപയാണ്. കാലാവധിക്ക് ശേഷം ലഭിക്കുന്ന തുക 288,307 രൂപയാണ്. പ്രതിവർഷ നിക്ഷേപം 1,000 രൂപയാണെങ്കിൽ 15 വർഷം വരെയുള്ള നിക്ഷേപത്തുക 15,000 രൂപയും കാലാവധിക്ക് ശേഷം ലഭിക്കുന്ന തുക 49,200 രൂപയുമാണ്. പ്രതിവർഷം നിക്ഷേപം 100,000 രൂപയാണെങ്കിൽ 15 വർഷത്തെ നിക്ഷേപത്തുക 1,500,000 രൂപയാണ്. കാലാവധിക്ക് ശേഷം ലഭിക്കുന്ന തുക 49,26,130 രൂപയാണ്. പ്രതിവർഷ നിക്ഷേപം 1,50,000 രൂപയാണെങ്കിൽ 15 വർഷം വരെയുള്ള നിക്ഷേപത്തുക 22,50,000 രൂപയും കാലാവധിക്ക് ശേഷം ലഭിക്കുന്ന തുക 73,89,109 രൂപയുമാണ്. കോമ്പൗണ്ടിംഗ് ഇൻട്രസ്റ്റ് കാൽക്കുലേഷനിലൂടെ വർഷം 1,50,000 രൂപ 15 വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ കാലാവധി എത്തുമ്പോൾ 73,00,000 രൂപയായി തിരികെ ലഭിക്കുന്ന പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന. പെൺകുട്ടികളുള്ള മാതാപിതാക്കൾക്ക് തീർച്ചയായും പ്രയോജനപ്പെടുത്താവുന്ന ഒരു നിക്ഷേപ പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന.
സുകന്യാ സമൃദ്ധി യോജന അക്കൗണ്ട് നമുക്ക് പോസ്റ്റ് ഓഫീസുകളിലും അതുപോലെ തന്നെ നാഷണലൈസ്ഡ് ബാങ്കുകളിലും തുടങ്ങുവാനായിട്ട് സാധിക്കും. ഈ ഒരു അവസരം, ഈ ഒരു പദ്ധതി വഴി നമുക്ക് നമ്മുടെ പെൺകുട്ടികളുടെ ജീവിതം സുരക്ഷിതമാക്കാം. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.